ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെയും മണ്ഡലം മാതൃസഭയുടെയും നേതൃത്വത്തിൽ നടത്തിയ മഹാസമാധി ദിനം വിവിധ ചടങ്ങുകളോടെ സമാപിച്ചു. സമാപന സമ്മേളനം മാതൃസഭ രക്ഷാധികാരി ചന്ദ്ര ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെയും മണ്ഡലം മാതൃസഭയുടെയും നേതൃത്വത്തിൽ നടന്ന 96-ാമത് മഹാസമാധി ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് സമാപിച്ചത്. സമാപന സമ്മേളനം ഗോവിന്ദമുട്ടം എം ആർ ഭവനത്തിൽ നടന്നു. ജി രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു. ഗുരു പ്രാർത്ഥനയോടുകൂടിയാണ് യോഗം ആരംഭിച്ചത്. കായംകുളം മണ്ഡലം മാതൃസഭാ പ്രസിഡന്റ് സുജാത റോയിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിലാസിനി ഹരിത സ്വാഗതം പറഞ്ഞു. മാതൃസഭാ രക്ഷാധികാരി ചന്ദ്ര ഗോപിനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജി ഡി എ പി എസ് കേന്ദ്ര സമിതി അംഗം രവീന്ദ്രൻ താച്ചേത്തറ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് എസ് സി റോയി, ജില്ലാ കമ്മിറ്റി അംഗം എം കെ വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറി മോഹൻ ബാബു, ജി ഡി പി എസ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജി രാമചന്ദ്രൻ, സെക്രട്ടറി ടി കെ സോമൻ, മാതൃസഭാ ട്രഷറർ ലാലി ദശരഥൻ, ജോയിന്റ് സെക്രട്ടറി അർച്ചന പ്രതാപ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. നമ്മുടെ മഹാഗുരു നമ്മുടെ കൂടുണ്ട്, നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടുണ്ട്, നമ്മുടെ എല്ലാ യാത്രയിലും നമ്മുടെ കൂടുണ്ട്, ഗുരു നമ്മുടെ കൂടുണ്ട്. നമുക്കൊരാപത്തും ഉണ്ടാകുകയില്ല, ഗുരു നമ്മളെ എപ്പോഴും കാത്തുകൊള്ളും. അത് ഒരുപാട് ധാരാളം തെളിവുകൾ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എനിക്കറിയാവുന്ന പണ്ട് ഞാൻ എസ് എൻ ഡി പി പ്രവർത്തിക്കുന്ന ഒരവസരത്തിൽ ഒരു ചെറിയ കഥ പറയാം. അന്നത്തെ ഇരുന്ന ശാന്തമ്മ കരണാരൻ, സുജാതയും ഇവർക്കൊക്കെ ആയിട്ട് അടുപ്പമുള്ളായിരുന്നു. അവരുടെ ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി, സുഖമില്ലാതെ തിരിച്ച് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവർ രാത്രി ഇരുന്ന് ഗുരുവിനെ പ്രാർത്ഥിച്ച്, രക്ഷയില്ലാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ അവസാനിക്കുവാണെന്ന് പറഞ്ഞു. ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ട് നേരം വെളുപ്പാറായപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റ് കട്ടിലിരുന്ന് ആരോഗ്യവാനായിട്ട് ഇന്നും ഇരിക്കുന്നു. ഇപ്പോഴും ശാന്തമ്മ ടീച്ചറും ഭർത്താവും ഗുരുധർമ്മ ഗുരുവിൻ്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗുരുപ്രചാരകരായിട്ട് മാറിയിരിക്കുകയാണ്. ചൈതന്യ തേജസ്സാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ്റെ വിശ്വാസികളും പ്രവർത്തകരും എന്തിന് പോകണം, എന്തിന് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ഗുരുവാണ്. ആ ഗുരു നിയോഗം അനുസരിച്ച് നമ്മൾ എല്ലാവരും, ഇപ്പം നമ്മളെല്ലാവരും പലരും പല സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ളവരാണ്. ആരും തങ്ങൾ നേരത്തെ യാതൊരു ബന്ധവുമില്ല, കാണാൻ കണ്ടിട്ട് പോലുമില്ല, ജന്മനാ പോലും ആരും തങ്ങൾ യാതൊരു കുഴപ്പവുമില്ല. ആ നമ്മളെല്ലാവരും പല ദിക്കുകളിൽ നിന്ന് വന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു സംഘടനയുടെ കീഴിലെ ഗുരുവിൻ്റെ കീഴിൽ ഗുരുവിൻ്റെ പാദത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം ഗുരുവിന് വേണ്ടി മാത്രമാണ്. നമുക്ക് ഗുരുപ്രചാരകൻ ഹരിദാ ശിവരാമൻ്റെ പ്രഭാഷണവും നടന്നു. യോഗത്തിൽ മാതൃസഭാ വൈസ് പ്രസിഡന്റ് റീന സുദേശൻ നന്ദി പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.